കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്തനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം കൂടെ കാണുവാൻ വലിയവനായ കർത്താവ് നമുക്ക് സഹായിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സംഭവ ബഹുലമാകുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ മധ്യത്തിൽ അമീൻ നാം ആയിരിക്കുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപ ഇന്നുവരെയും നമ്മെ പരിപാലിച്ചതുകൊണ്ട് നാം ഇത്രത്തോളം സൗഖ്യത്തോടെ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ട് കഴിഞ്ഞ നാല് എപ്പിസോഡുകളായിട്ട് നാം ഇത് തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ കൂടെയിരുന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോടെ ക്ഷമിപ്പീൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ദൈവത്തിൻ്റെ സ്തോത്രം വാക്യം ശ്രദ്ധിച്ചു എന്ന് ചിന്തിക്കട്ടെ ഇങ്ങനെ വായിച്ചത് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവ സ്വഭാവമായ ക്ഷമ ഇന്ന് മനുഷ്യനിലേറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ചിരിക്കുന്നത് ആധുനിക മനുഷ്യന് പലപ്പോഴും ഇന്ന് ക്ഷമിക്കുവാനും പുറക്കുവാനും സാധിക്കുന്നില്ല എന്താ കാരണം അവൻ ദൈവത്തിൽ നിന്നും വളരെ അകന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളും പത്രത്താളുകളുമൊക്കെ നമുക്ക് കാട്ടിത്തരുന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾക്ക് കാരണമെന്താണ് മനുഷ്യൻ്റെ ക്ഷമയില്ലായ്മയല്ലേ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സ്വന്തം മാതാപിതാക്കളെ വരെ വെട്ടിയും കുത്തിയും ചവിട്ടിയും കഴുത്തു ഞെരിച്ചുമൊക്കെ കൊല്ലുന്ന മക്കൾ ഇന്ന് വർധിച്ചു വരുവാൻ കാരണമെന്താണ് മനുഷ്യൻ്റെ ക്ഷമയില്ലായ്മയല്ലേ പണക്കൊഴുപ്പും ആഡംബര ജീവിതവും ഒക്കെ ഇന്ന് മനുഷ്യനെ ഒരു പുത്തൻ സംസ്കാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തിരയുന്ന ആധുനിക മനുഷ്യൻ ദൈവവചനത്തിൽ നിന്നും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ ഇന്ന് പുറപ്പെടുവിക്കുവാൻ മനുഷ്യനാ സാധിക്കുന്നില്ല ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കൊല്ലും കൊലയും പീഡനങ്ങളും തട്ടിക്കൊണ്ടുപോകലും വിലപേശലും വെട്ടിക്കൊലപ്പെടുത്തലും അക്രമങ്ങളും കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ വർധിച്ചു വരുന്ന ഈ സമൂഹം വിളിച്ചു പറയുന്നത് ദീർഘക്ഷമ നശിച്ച ഒരു തലമുറയുടെ സ്വഭാവ വിശേഷങ്ങളല്ലേ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോടെ ക്ഷമിപ്പേൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ദൈവത്തിന സ്തോത്രം ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ ഏറ്റവും പരമപ്രധാനമായ ഒരു ഫലമാണ് എന്താണ് ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹിഷ്ണുതയോടുകൂടെ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് മറ്റുള്ളവരുടെ സകല ദുഷ്പ്രവർത്തികളെയും ശാന്തമായി ക്ഷമിക്കുവാനുള്ള കഴിവ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ശാന്തമായി ഏത് ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവർ ചെയ്താലും അത് സഹിക്കുവാനുള്ള കഴിവിനാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് ഒന്നും വിശദമാക്കിയാൽ വികാരങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഇടം നൽകുന്നതിന് മുമ്പ് മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ചു നിൽക്കുവാനുള്ള കഴിവിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് ഒരു തെറ്റിന് നാം വേഗത്തിൽ പ്രതികാരം ചെയ്യാതെ പിന്മാറുന്നതാണ് ദീർഘക്ഷമ ഒന്നും കൂടെ വിശദമാക്കിയാൽ നമുക്കെതിരെ ഉണ്ടാകുന്ന തെറ്റിന് പകരം വീട്ടാതെയും ഏതു സഹായത്തിനായും ദൈവത്തെ കാത്തിരിക്കുവാനുമുള്ള സഹിഷ്ണതയാണ് ദീർഘക്ഷമ എന്നാണ് പറയുന്നത് ദൈവദിന സ്തോത്രം ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ ഏകദേശം മുപ്പതിനായിരത്തിൽ പരം ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത് ഈ ചിന്തകൾ കൂടുതലും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും അതായത് പകയും വിദ്വേഷവും ഉണർത്തുന്ന ചിന്തകൾ ക്ഷമിക്കുവാനും മറക്കുവാനും കഴിയാത്ത അനുഭവങ്ങൾ കയ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്നിവയാൽ മനുഷ്യ മനസ്സുകൾ പലപ്പോഴും അശുദ്ധമായിത്തീരുന്നു മുറിവേൽപ്പിച്ച ഒരു വാക്ക് വേദനിപ്പിച്ച ഒരു ചെറിയ സംഭവം പാലിക്കുവാൻ കഴിയാതെ പോയ ഒരു വാഗ്ദാനം ഇതൊക്കെ അതാത് സമയത്ത് പറഞ്ഞു തീർക്കാത്തതിനാൽ ഇതൊക്കെ എന്തു ചെയ്യുന്നു മനസ്സിൽ പകയായി സൂക്ഷിക്കുന്നവരാണ് പലരും കർത്താവ് നമ്മടെ എന്താണ് പറഞ്ഞത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോടെ ക്ഷമിപ്പി നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ക്ഷമയില്ലായ്മയുടെ ഫലമായി മനുഷ്യനിൽ വിവിധ ചിന്തകളും വികാരങ്ങളും ഉടലെടുക്കുന്നു ഉദാഹരണമായി ആധി അസൂയ വെറുപ്പ് കോപം മുതലായ ചിന്തകൾ ക്ഷമയില്ലായ്മയുടെ ഫലമായി മനുഷ്യനിൽ ഉടലെടുക്കുന്നു ഇത്തരം ചിന്തകൾ മനുഷ്യനെ ആത്മാവിൽ നിന്നും അകറ്റുന്നു ഇപ്രകാരം മനുഷ്യനിൽ ഉടലെടുക്കുന്ന ചിന്തകൾ മനുഷ്യനെ പല രോഗങ്ങളിലേക്കും നയിക്കുന്നു എന്ന പഠനങ്ങൾ വെളിവാക്കുന്നു ആധുനിക പഠനങ്ങൾ വെളിവാക്കുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട് അതായത് മനുഷ്യനിൽ ക്ഷമയില്ലായ്മയുടെ ഫലമായി ഉടലെടുക്കുന്ന വികാരങ്ങൾ അത് വളരെക്കാലം നീണ്ടു നിൽക്കുമ്പോൾ അത് മനുഷ്യനിൽ പല രോഗങ്ങൾക്കും കാരണമായിട്ട് തീരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് ഇപ്രകാരമാണ് ക്ഷമയില്ലായ്മ മനുഷ്യനിൽ വിവിധ വികാരങ്ങൾ സൃഷ്ടിക്കുന്നു ആധി അസൂയ വെറുപ്പ് കോപം മുതലായവ അവയിൽ ചിലതാണ് ഇത്തരം വികാരങ്ങൾ നമ്മൾ ഉടലെടുക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ശരീരം ധാരാളം രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇപ്രകാരം ഉൽപാദി രസങ്ങൾ ധാരാളമായി ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ കാലക്രമേണ അത് പല രോഗങ്ങളിലേക്കും നയിക്കുന്നു ആ മാസികയിൽ ഞാൻ വായിച്ചത് പ്രകാരമാണ് ആധി എന്ന വികാരം മനുഷ്യനുണ്ടാകുമ്പോൾ അത് വളരെക്കാലം നീണ്ടു നിൽക്കുമ്പോൾ പെപ്റ്റിക് അൾസർ എന്ന അസുഖത്തിലേക്ക് അത് നയിക്കുന്നു അസൂയ എന്ന വികാരം മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ ഹൃദയസ്തംഭനം പക്ഷാഘാതം മാനസിക വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു വീണ്ടും അനേകരുടെ ഹൃദയത്തിലുള്ളൊരു വികാരമാണ് വെറുപ്പ് വെറുപ്പിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് സോറിയാസിസ് ലുക്കോഡർമ കുഷ്ഠം മുതലായ രോഗങ്ങൾ വീണ്ടും കോപം അനേകർക്ക് കോപം തുടർച്ചയായിട്ട് കോപിക്കുന്ന വ്യക്തികളുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആസ്മ ഇൻസോംനിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു അത്യാർത്തി അത് ലുക്കേറിയ ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് കാരണമാക്കുന്നു ഇനി ദോഷൈക ദൃക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട് അവർക്കുണ്ടാകുന്ന അസുഖമാണ് ചുഴലി രോഗം വ്യക്തിത്വ വൈകല്യങ്ങൾ മുതലായ അസുഖങ്ങൾ ഞാനത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമയില്ലായ്മയുടെ ഫലമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന ഇത്തരം വികാരങ്ങൾ അത് അവനെ ധാരാളം രോഗങ്ങളിലേക്ക് നയിക്കുന്നു ഇനി കൃത്യമായി ഏ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് നമുക്ക് വരാം ഏ ക്രിസ്തു ദീർഘക്ഷമയെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദീർഘക്ഷമയെക്കുറിച്ച് യേശു എന്താ പഠിപ്പിച്ചു ലുക്കു മത്തായുടെ സുവിശേഷം അതിന്റെ പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ മത്തായി പതിനെട്ട് അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ പത്രോത്സവന്റെ അടുക്കൽ വന്ന് കർത്താവേ സഹോദരൻ എത്ര വട്ടം എന്നോട് ക്ഷമി പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കർത്താവേ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചു ഏഴ് വട്ടം മതിയോ എന്നാ ചോദിച്ചു അതിനേശു ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നാ പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം തൻ്റെ ഏറ്റവും പ്രസിദ്ധവും പരമപ്രധാനവുമായിട്ടുള്ള ഗിരിപ്രഭാഷണത്തിൽ കൃത്യമായ യേശു ക്രിസ്തു ദീർഘക്ഷമയെക്കുറിച്ചാണ് ഇപ്രകാരം പഠിപ്പിച്ചു പത്താടി സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പത്താട്ട് സുവിശേഷം മാറാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ദൈവത്തിന് സ്തോത്രം എന്താ മനസ്സിലായി നാം ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ പിഴകൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ക്ഷമയുണ്ടാകത്തുള്ളൂ ക്ഷമയില്ലാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു ഇപ്രകാരം പഠിപ്പിച്ചു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നെങ്കിൽ മാത്രം അവിടുന്ന് ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചാൽ മതി എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് വീണ്ടും അതായത് വിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു മത്തായി പതിനെട്ട് മുപ്പത്തിയഞ്ച് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്താ മനസ്സിലായി നാം ഹൃദയപൂർവം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ അതിപ്രധാനമായ ഫലമായ ദീർഘക്ഷമ നമ്മൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നാം ദൈവിക നന്മകളെ പ്രാപിക്കണമെങ്കിൽ ദീർഘക്ഷമയുള്ളവരായിരിക്കണമെന്ന തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും അവനോട് ക്ഷമിപ്പിക്കും നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ഈ വാക്യം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നാം ഈ വാക്യം ശ്രദ്ധിച്ചാൽ പഠിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് നാം എപ്രകാരമുള്ള സമീപനമാണ് കാണിക്കേണ്ടത് എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നാം അവരോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം ഇനി നമുക്ക് ആരോടും വിരോധമില്ല മറ്റുള്ളവർക്ക് നമ്മോടാണ് വിരോധമുള്ളതെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സമീപനം അതിനെ സംബന്ധിച്ചും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മതായയുടെ സുവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്താ മനസ്സിലായി ഈ വാക്യം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മോട് വിരോധമോ എന്തെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമോ ഉണ്ടെങ്കിൽ നാം എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഈ വാക്യം നമ്മോട് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിലൂടെയും നാം മനസ്സിലാക്കുന്നൊരു വലിയ പരമാർത്ഥമുണ്ട് നമുക്ക് മറ്റുള്ളവരോടാണ് വിരോധമുള്ളതെങ്കിലും മറ്റുള്ളവർക്ക് നമ്മോടാണ് വിരോധമുള്ളതെങ്കിലും ക്ഷമിക്കേണ്ടത് നാം തന്നെയാണ് എന്നാൽ നാം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യാതെ വർഷങ്ങളുടെ പഴക്കമുള്ള പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ എന്ന് നാം എത്ര ഉച്ചത്തിൽ പാടിയാലും എത്ര ഉറക്ക പ്രാർത്ഥിച്ചാലും വെറുതെ നമ്മുടെ ശക്തി കളയാമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ നമ്മിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവീക ക്ഷമയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം നമ്മുടെ രാജ്യത്ത് തന്നെ സംഭവിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു നമുക്കറിയാം ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്ന ഫിലിപ്പ് തിമോത്തി എന്ന രണ്ട് ആൺമക്കളെയും വാഹനത്തിലിട്ട് ചുട്ടുകൊന്ന ഘാതകരോട് ക്ഷമിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്ന ഗ്ലാഡിസ് സ്റ്റെയിൻസ് ദീർഘക്ഷമയുടെ ഉദാത്തമായ മാതൃകയാണ് വ്ലാഡിസ്റ്റൈൻസ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ദൈവം ഓരോരുത്തരെയും ഈ ലോകത്തിലാക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അവരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം കഴിയുമ്പോൾ ദൈവം അവരെ തിരികെ വിളിക്കുന്നു എൻ്റെ പ്രിയ ഭർത്താവിനും എൻ്റെ പ്രിയ മക്കൾക്കും ദൈവത്തിൻ്റെ വേല ഇത്രയും നാൾ ചെയ്യുവാൻ ദൈവം അവസരം കൊടുത്തു അത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ കൊലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിന് സ്തോത്രം ദീർഘക്ഷമയുടെ എത്ര ഉദാത്തമായൊരു മാതൃകയാണ് നമുക്ക് ഇവിടെ ഗ്ലാഡിസ് ടൈംസിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു സംഭവം കൂടെ പറയാം വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ കന്യാസ്ത്രീ ആയ റാണി മറിയ പട്ടാപ്പകൽ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ മുപ്പത്തിയാറ് കുത്തുകളേറ്റ് കൊല ചെയ്യപ്പെട്ടു സാമുദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ജീവപര്യന്ത തടവന ശിക്ഷിച്ചു കൊല ചെയ്യപ്പെട്ട ഈ സിസ്റ്ററുടെ സഹോദരിയും കന്യാസ്ത്രീയുമായ സെൽവി തൻ്റെ സഹോദരിയെ കുത്തിക്കൊലപ്പെടുത്തിയ ഘാതകനെ ജയിലിൽ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് ആ സിസ്റ്ററും അദ്ദേഹം അവരുടെ മാതാവും ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ താങ്കളോടെ ക്ഷമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നിട്ട് ഈ സഹോദരി പറയുകയാണ് എൻ്റെ സഹോദരി ജീവിച്ചിരുന്നുവെങ്കിൽ കർത്താവായ യേശ്യക്രിസ്തുവിൻ്റെ ദീർഘക്ഷമ താങ്കൾക്ക് വാക്തത്വം ചെയ്യുമായിരുന്നു ഇത് കേട്ട് ആ കൊലയാളിയായ മനുഷ്യൻ പോയി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ സമയത്ത് സെസസ് സെൽവി ആ ഘാതകനായ മനുഷ്യൻ്റെ വലങ്കരം പിടിച്ചിട്ട് താൻ ക്ഷമിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്തു ഇത് കണ്ടു നിന്ന അമ്മ എലിസബത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ തുളുമ്പി അവർ ആ മനുഷ്യൻ്റെ കരം പിടിച്ചിട്ട് എൻ്റെ മകളുടെ കൊലയാടിയുടെ കൈകളെ ഞാൻ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ് ചുംബിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദീർഘക്ഷമയുടെ ഉദാത്തമായൊരു മാതൃകയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രസംഗിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമുള്ളതും എന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വളരെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ ഉള്ളവർ ആയിരിക്കണമെന്നാണ് കർത്താവായ സി ക്രിസ്തു അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പേം നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ദൈവത്തിന് സ്തോത്രം വീണ്ടും മതാടസ് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ നാം എന്താ വായിച്ചത് ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പരമാർത്ഥം നാം നൈവ മക്കളാണെങ്കിൽ ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ നമ്മളുണ്ടായിരിക്കണം അപസ്തമായ ഫൗലോസ കൊലോസ്വർക്കെഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലോസ് ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പുറക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും ദൈവദിന സ്തോത്രം എത്ര അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങളാണ് ഈ പാകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നമുക്കൊരു വാക്യം കൂടെ പരിശോധിക്കാം അപ്പോസ്തനായ പൗലോസ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങൾ അപ്പൊസ്തനായ പൗലോസ് ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യമാണ് അവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പുറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വൻ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളിൽ ചെയ്വൻ ദൈവത്തിൻ്റെ സ്തോത്രം ബാക്കി ശ്രദ്ധിച്ചോ നാം ദീർഘക്ഷമയുള്ളവരായിരിക്കണമെന്ന് ഈ വാക്ക് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നുവ ധരിച്ചുകൊണ്ട് നാം അന്യോന്യം പുറക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും ചെയ്വനെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്രകാരമുള്ള ക്ഷമയാണോ കാണിച്ചത് ആ ക്ഷമ നമ്മളിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നാം ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ ഉള്ളവരാണോ ദൈവത്തിൻ്റെ വചനം അപ്രകാരം ആയിരിക്കുവാനാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ആത്മപരിശോധന ചെയ്തിട്ട് കർത്താവ് ആത്മാവിൻ്റെ ഫലം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദുർഘമയനിലുണ്ടോ നാം ചിന്തിക്കേണ്ട കാര്യം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പേൻ കർത്തൃപ്രാർത്ഥനയിലും കർത്താവ് എന്താ പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നാം മറ്റുള്ളവരോട് അവരുടെ കുറ്റങ്ങളെ ക്ഷമിക്കുന്നെങ്കിൽ മാത്രം കർത്താവെ നീ എൻ്റെ കുറ്റങ്ങളെ ക്ഷമിച്ചാൽ മതി മതിയെന്നാണ് പ്രാർത്ഥിക്കുന്നത് അത് പേടിച്ചിട്ടാകും ചിലർ പറയുന്നത് ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേറെ പ്രാർത്ഥിച്ചോളാമെന്ന് എന്നാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച പ്രാർത്ഥിക്കണമെങ്കിൽ അപ്പനോടുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമയുള്ളവരായി നാം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് നല്ല തീരുമാനങ്ങളെ എടുക്കാം ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇരുന്നു കൊണ്ട് ചിന്തിക്കുക നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക വർഷങ്ങളുടെ പഴക്കമുള്ള പകയും വിദ്വേഷവും കയ്പ്പും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണോ അങ്ങനെയാണെങ്കിൽ ഈ ആരാധനകളെല്ലാം വ്യർത്ഥമാണ് നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല പ്രിയമുള്ളവരെ നിഷ്കളങ്കമായ ദീർഘക്ഷമയുള്ള ഒരു ഹൃദയം നമ്മളില്ല എങ്കിൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം കർത്താവേ ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇന്നു മുതൽ ഞാൻ തീരുമാനമെടുക്കുന്ന കർത്താവേ അവിടുത്തെ സ്വഭാവവിശേഷതയായ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമയുണ്ടാകുവാൻ കത്താവ് സഹായിക്കണമേ എത്ര പേർ തീരുമാനമെടുക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവസേനയിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ നമ്മെ താങ്ങി നടത്തുന്ന കർത്താവുണ്ട് നിങ്ങൾ ആകുലപ്പെടുന്ന ഏത് വിഷയങ്ങളായാലും നമുക്ക് ദൈവസ്ഥേനെ വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുങ്ങളടയ്ക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നടികളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ കർത്താവ് അടിയങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് നടിയങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ അതിന് തക്കവണ്ണമടിയങ്ങളുടെ ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താബിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കർത്താപ് ക്ഷമിക്കണമേ ദീർഘക്ഷമയുള്ളവരായി കർത്താവെ അന്യോന്യം ക്ഷമിക്കുവാൻ പുറക്കുവാൻ എൻ്റെ കർത്താപട്യങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വസനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പ്രിയ മക്കളെ നിറയ്ക്കണമേ ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ അവർ പ്രാർത്ഥിക്കുന്നത് ആ വിഷയങ്ങൾക്ക് ഇവിടുന്ന് മറുപടി നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ കൊറോണ വൈറസിൻ്റെ ഭീതിയാൽ ഭാരപ്പെടുന്ന ആമേൻ അടിയങ്ങളുടെ രാഷ്ട്രത്തെയും ലോകരാഷ്ട്രങ്ങളെയും ഒക്കെ അടിയങ്ങളുടെ സഹോദര വർഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം കൂടെ ഇരുന്ന് പ്രിയമക്കൾക്ക് വിടുതൽ കൊടുക്കണമേ ഈ മഹാമാരിയിൽ നിന്നൊരു വലിയ വിടുതൽ അടിയങ്ങളുടെ ദേശത്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് നൽകി അവിടുന്ന് മാനിക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം മാനോമഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവിൽ പ്രിയരെ എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നാം കേട്ട വചനം നമുക്ക് ശിക്ഷാമധിക്ക് കാരണമാകാതെ നിത്യജീവനെ നമ്മൾ അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുവാൻ നിങ്ങൾ മറക്കരുത് മറ്റുള്ളവരോട് പറയണം ഒരുപക്ഷെ നിങ്ങൾക്ക് ടി വിയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിൽ ഈ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ വളരുവാനും ക്രിസ്തു എന്ന തലയോളം വളരുവാന് സ്വർഗരാജ്യത്തിന് അവകാശികളായി തരുവാന് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ശ്രീ പേരകത്ത ചെറിയസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം